ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ 13-ാം തീയതി ഈ May 2024 നമ്മുടെ കോംപ്രിഹെൻസീവ് ഡയബറ്റീസ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. വി ഓപ്പൺ ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് റോട്ടറി കൊച്ചിൻ ആൻഡ് മുത്തൂറ്റ് ഫൈനാൻസ്. മെയിനായിട്ട് അത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതൽ പോഡിയാട്രി, കാല്, നെർവ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള പുതിയ കുറച്ച് ടെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ടെസ്റ്റിനെ പറ്റി ഒന്ന് ഒരു ബ്രീഫ് ഐഡിയ തരാനായിട്ടാണ്. ഒന്ന്, നമ്മുടെ ഷുഗർ ഡയബറ്റീസ് ഉള്ളവർക്ക് സർക്കുലേഷൻ ഓവർ ദി ഇയേഴ്സ് സർക്കുലേഷൻ കുറയും, കാലിലോട്ടും കൈയിലോട്ടും, മോസ്റ്റ്ലി കാലിലോട്ടാണ് കുറയും. അതുപോലെ തന്നെ നെർവ്സിന് ഡാമേജ് വരാം. ഷുഗേഴ്സ് ഹൈ ആണെങ്കിൽ കാലിൻ്റെ അടി തരിപ്പ് അങ്ങനെയുള്ള, അല്ലെങ്കിൽ സെൻസേഷൻ കുറയുക, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ പ്രഷർ കൂടുതലായതുകൊണ്ട് ചില ഇടങ്ങളിൽ നമുക്ക് അൾസർ വരാൻ, ഡയബറ്റിക് അൾസർ വരാൻ ചാൻസ് കൂടുതലാണ് ലോങ് ടൈം ഡയബറ്റീസ് ഉള്ളവർക്ക്. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ വർഷത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒന്ന്, സർക്കുലേഷൻ ചെക്ക് ചെയ്യാനായിട്ട് ABI എന്ന് പറഞ്ഞ ആങ്കിൾ ബ്രേക്കിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു പ്രഷർ ചെക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്, സർക്കുലേഷൻ നോക്കുന്ന സിസ്റ്റം. അതിൻ്റെ ഒരു ഔട്ട് റിപ്പോർട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന പോലാണ്. 2, നമ്മുടെ പ്രഷർ സിസ്റ്റം. കാല് നമ്മൾ യൂഷ്വലി വാക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രഷർ? ഇപ്പോൾ നമ്മൾ നോർമൽ ചെരുപ്പിടാതെ ഡയബറ്റിക്സിന് ഈ പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് സപ്പോർട്ട് കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരു ഡയബറ്റിക് ഫുഡ് വരെ കസ്റ്റമൈസ്ഡ്, അത് ഈ പ്രഷർ സിസ്റ്റം നോക്കി വെച്ചാണ്. അതിൻ്റെയും റിപ്പോർട്ട് ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ ഓൾമോസ്റ്റ് ആണ് വരുന്നത്. ഓരോ പേഷ്യൻറ്റിനും ഓരോ സൈഡിലാണ് പ്രഷർ, അപ്പോൾ അതനുസരിച്ചായിരിക്കണം അവരുടെ ഫുഡ് വെയർ. പണ്ട് എല്ലാവർക്കും ഒരേ തരം ഡയബറ്റിക് ഫുഡ് വെയർ ആയിരുന്നു. നമ്മളിപ്പം ഇതിൻ്റെ 3D റെൻഡറേഷൻ എടുത്തിട്ട് ആ കറക്റ്റ് ഫുഡ് വെയർ ഇപ്പം ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രഷർ കുറയ്ക്കാനായിട്ട്. 3, നെർവ്സിൻ്റെ ഡാമേജ് നോക്കാനായിട്ട് നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. അപ്പം അത് നമ്മുടെ 2 കാലിലും കയ്യിലും ഒക്കെ രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞാലും ഈ നെർവ് ഡാമേജ് കൂടുതൽ വന്നാലും സെൻസേഷൻ കുറയും. അപ്പോൾ അത് ചെക്ക് ചെയ്യാനാണ്. പണ്ട് ബയോതെസിയോമീറ്റർ എന്നും പറഞ്ഞായിരുന്നു ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിലും അഡ്വാൻസ്ഡ് ആയിട്ടും അതിലും സെൻസിറ്റിവിറ്റി കൂടിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് എന്തോരം കുറവുണ്ടെന്നുള്ളത് അറിയാനായിട്ട് പെർസെൻറ്റേജ് അറിയാൻ പറ്റുന്ന മെഷീനാണ് NCS. 3, നമുക്ക് ബോഡി ഫാറ്റ് ഇൻഡെക്സ്. അത് ഫാറ്റ് കോമ്പോസിഷൻ ബോഡിയുടേത്, ഡയബറ്റീസിൻ്റെ കൂടെ ഹെവി വെയ്റ്റ് ആയവർ അല്ലെങ്കിൽ ഒബീസ് ആയവർ, നമ്മുടെ മെറ്റബോളിക് വെയ്റ്റ്, മെറ്റബോളിക് ഏജ്, ഫാറ്റ് ഡിസ്ട്രിബ്യൂഷന്, വാട്ടർ കണ്ടൻറ്റ്, അതെല്ലാം പറഞ്ഞു തരുന്ന ഒരു മെഷീൻ. അതിൻ്റേതും റിപ്പോർട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ കാണിച്ചു തരും. ഇതെല്ലാം നോൺ ഇൻവേസീവ് ആണെന്ന് വെച്ചാൽ സൂചിയോ അല്ലെങ്കിൽ ബ്ലഡ് എടുത്തോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നോൺ ഇൻവേസീവ് ആയിട്ട് ചെയ്യുന്നതാണ്. വർഷത്തിൽ മിനിമം 2 പ്രാവശ്യം ചെയ്ത് പോകേണ്ട സ്റ്റഡീസാണ് ഇതൊക്കെ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന്. അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഇന്ദിരാഗാന്ധിയിൽ ഓപ്പൺ ആണ്. അടുത്ത പ്രോബ്ലി വീഡിയോ ഒക്കെ വിൽ ഷോ യു ദ മെഷീൻസ്. അതുപോലെ തന്നെ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പത്തി എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഇഷ്യൂ കൂടെ നോക്കാനായിട്ട് ഐ ഹോസ്പിറ്റലുമായിട്ട് ടൈപ്പ് ചെയ്ത് നമ്മളിവിടെ ഒരു സെൻറ്ററും കൂടെ തുറക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ അത് കാണിച്ചു തരാം. ഓക്കെ, താങ്ക് യു.